തൃശൂർ പൂരം ഇന്ന് കൊടിയിറങ്ങും. പൂരനഗരിയിൽ പകൽപൂരം തുടങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്നും സി വി അനുമോദ് ഉണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലത്തെ പൂരത്തിന്റെ വർണ്ണ കാഴ്ചകൾ, പുലർച്ചെ നടന്ന വെടിക്കെട്ട്, അതിന് പിന്നാലെ ഇപ്പോൾ പകൽപൂരം അവിടെ തുടങ്ങിയിരിക്കുന്നു. ആവേശം അവസാനിക്കുന്നില്ല. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രനഗ, പൂരം ഇന്ന് കൊടിയിറങ്ങുകയാണ്. പകൽപൂരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക്, ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്താണ്, പടിഞ്ഞാറ് നടയിലാണ്. എനിക്ക് ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് വടക്കുംനാഥ സന്നിധിയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഈ ഇടതുവശത്തു നിന്നും അതേപോലെ തിരുവമ്പാടിയുടെ വലതുവശത്തു നിന്നും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ആസ്വദിച്ച പൂരപ്രേമികൾ ഈ പകൽപൂരം കൂടി കണ്ടതിന് ശേഷം, പകൽപൂരത്തിന് ചടങ്ങുകൾ കൂടി അവസാനിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോകുന്നത്. സാധാരണ പകൽപൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരുടെ പൂരം എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരുകാരുടെ പൂരമല്ല ഇത്. ഇവരുന്ന എല്ലാവരും ഈ പൂരത്തിന്റെ തലേന്ന് തൃശ്ശൂരിലെത്തി കഴിഞ്ഞാൽ പൂരം ആസ്വദിച്ച് പകൽപൂരവും കഴിഞ്ഞാണ് പലപ്പോഴും മടങ്ങിപ്പോകുന്നത്. അത്രമാത്രം ഒരു ജനകീയത, അത്രമാത്രം ആളുകളുടെ ഒരു ഒഴുക്കാണ് നമുക്ക് ആ പൂര നഗരിയിലേക്ക് കാണാൻ സാധിക്കുന്നത്. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേള പ്രമാണിതത്തിൽ പാറമേക്കാവിന്റെ മേളത്തിന്റെ അകമ്പടിയോടെയാണ് പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത്. മറുവശത്ത് തിരുവമ്പാടി ജയനഗൂർ ശങ്കരകുട്ടിമാരുടെ മേള പ്രമാണിതത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ തിരുവമ്പാടി ഭഗവതിയും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു. പന്ത്രണ്ട് മണിയോടെ ഇരു ഭഗവതിമാരും വടക്കുന്നാഥ സന്നിധിയിലെത്തും. അതിനുശേഷമാണ് ഉപചാര ചടങ്ങുകൾ തുടങ്ങുക. ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം കാണാമെന്ന് ഭഗവതിമാർ ഉപചാരചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരം അവസാനിച്ചതായിട്ടും അതുപോലെ തന്നെ അടുത്ത വർഷത്തെ പൂരത്തിന്റെ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പകൽപൂര ദിവസത്തെ ചടങ്ങുകൾ ഉള്ളത്. വലിയ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു വലിയ സാന്നിധ്യം പകൽപൂര ദിവസം ഉണ്ടാകാറുണ്ട്. നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. പലപ്പോഴും വീട്ടമ്മമാരൊക്കെ വളരെ നേരത്തെ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആ ഈ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തി ആ പകൽപൂര ചടങ്ങുകൾ കാണുവാൻ വേണ്ടി ഇടം പിടിച്ചിരിക്കുന്നുണ്ട്. അത്രമാത്രം വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയുന്ന അവധി ദിവസം കൂടിയാണ്, കാലാവസ്ഥയും അനുകൂലമാണ്. മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പകൽപൂരത്തിലേക്ക് അപ്പോൾ ആളുകളുടെ ഒരു ഒഴുക്ക് അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 1:30 ഈ ചടങ്ങ് അവസാനിക്കുക എന്നാണ് നമുക്ക് കണക്കാക്കാനാവുന്നത്. മഴ ഉണ്ടായില്ലെങ്കിൽ, മഴ പ്രശ്നമായില്ലെങ്കിൽ പകൽപൂര വെടിക്കെട്ടിന് ശേഷം വെടിക്കെട്ടുണ്ടാകും. അതോടെയാണ് ഈ പകൽപൂരം ഈ വർഷത്തെ പൂരം അവസാനിക്കുക. സി വി അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ന് പൂരം അവസാനിക്കും. പക്ഷെ ഇപ്പോൾ പകൽപൂരം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആസ്വദിക്കുകയാണ് എല്ലാവരും. നമുക്ക് തിരിച്ചെത്താം വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.